കോസ് ഞാൻ സാധാരണ ആളാണ് അലക്സിനെയാണ് പോസാക്കാൻ പോകുന്നത്. അപ്പം വെറുതെ പോസാക്കുക, പോസാക്കി ഇഷ്ടം പോലെ പണികളും കാര്യങ്ങളൊക്കെ കൊടുക്കും, വെള്ളം ഒഴിക്കും, അങ്ങനെ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പോസ് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒക്കെ പോസ് ചാലഞ്ച് ആണ്. അപ്പം ഞാൻ മാത്രം എല്ലാവർക്കും ചെയ്യും, അവരും എനിക്ക് തിരിച്ചു ചെയ്യായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, ഫസ്റ്റ് ഞാൻ തന്നെയായിരിക്കും ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ പോസ് ചാലഞ്ച് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം പോസ് ചെയ്തിട്ട് മീൻസ് ആദ്യം ഞാൻ അവൻ ഇപ്പൊ എവിടെ ഇരിക്കുകയാണ് നേരെ പോസ് വെക്കും, എന്നിട്ട് അവനോട് എന്തെങ്കിലുമൊക്കെ മീൻസ് അവൻ എന്തെങ്കിലും ഉപദ്രവിച്ചോ. ഓക്കെ, അങ്ങനെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും നമ്മൾ കിടുക്കാശി വീഡിയോ ആയിരിക്കും. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്തേക്ക്. എന്തായാലും അടുത്ത കണ്ടന്റ് വല്ലതും കമന്റ് ചെയ്തേക്ക്, കുഴപ്പമില്ല. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയതിനും എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണം, പിന്നെ ഇത് സ്കിപ്പ് ചെയ്യരുത്. ഓക്കെ, പിന്നെ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കാണുക, അതൊക്കെ അടിപൊളി വീഡിയോസ് ആണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോയിട്ട് അലക്സ് എവിടെയാ ആദ്യം ഇരിക്കുന്നതെന്ന് നോക്കാം, പണികളൊക്കെ ഓരോന്നോരോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഹലോ ഗൈസ്, അപ്പോൾ ആദ്യം അലക്സ് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ പതിയെ പറയാം, എങ്ങാനും കേട്ടാ ഓടിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്തായാലും നമുക്ക് നോക്കാം. പുറത്തായിരിക്കുന്നത് പോസ്. ഇത് വീഡിയോ കേട്ടോ, ഞാനൊരു പോസ് ചാലഞ്ചിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. പോസ് ചാലഞ്ച് മീൻസ് ഞാൻ നിന്നെ പോസ് ചെയ്തിട്ട് നിനക്ക് പണിയും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ വെള്ളം നമുക്കാക്കണം, വെള്ളം നമുക്കാക്കണം. അപ്പോൾ ആദ്യം ഈ മൊബൈൽ ഞാൻ ട്രൈപോഡിൽ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പോസ് ആക്കിയിട്ടുണ്ട്, ട്രൈപോഡിൽ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട് മൊബൈല്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നോരോന്നായി പണികൾ കൊടുക്കാം. ഓക്കെ, അപ്പൊ അതിനേട് ആദ്യം തന്നെ നമുക്ക് ഇവന്റെയുള്ള മൊബൈൽ അങ്ങ് മേടിക്കാം. കാരണം എന്തേലും കാരണം വെച്ചാൽ മൊബൈല് താഴെ വീണ് പോയാ എന്തേലും കാരണം വെച്ചാൽ മൊബൈൽ താഴെ വീണ് പോവുക, വെള്ളം എല്ലാം അതിന്റെ മേത്തോട്ട് ആവുകയാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്കിനി പണികൾ ഓരോന്നോരോന്നായി സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. സംസാരിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ, കാണാൻ പോലും പറ്റത്തില്ല. എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ആക്കി വെച്ചിട്ട് ഞാൻ പോയി ആദ്യം തണുത്ത വെള്ളം എടുത്തിട്ട് വരട്ടെ, നമുക്ക് പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ വീഡിയോ സ്റ്റാർട്ട് ഓണായി തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാലോ ഇവൻ അനങ്ങുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ. എനിക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കാണാം. കണ്ണ് കണ്ണു മാത്രമാണ് നിക്കോട്ടെ. അപ്പൊ നമ്മള് തണുത്ത വെള്ളം എടുത്തു വന്നവരുണ്ട്, ഇത് ഫുള്ള് മേത്തോട് ഒഴിക്കണം, അതാണ് നമ്മുടെ ഇനിയത്തെ സംഭവം. അപ്പൊ ഇവനെ പുറത്തോട്ട് ഇരുത്തണോ അതോ ഇവിടെ തന്നെ വെക്കണോ? ഇവിടെ തന്നെ വെക്കുവാണെങ്കിൽ പിന്നെ ഞാൻ തന്നെ ഇവിടെ തുടച്ച് ക്ലീൻ ആക്കണം, അതാ കുഴപ്പം. അപ്പൊ എന്തായാലും നമുക്ക് പുറത്തോട്ട് വെക്കാം, അതായിരിക്കും ഇത്തിരിയുടെ എളുപ്പം. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ വെള്ളം വീണ് ഫുള്ള് സീനാകും, സീനൊന്നും ആവത്തില്ലെങ്കിൽ ഞാൻ തന്നെ കഷ്ടപ്പെട്ട് തുടയ്ക്കണം, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓക്കെ, അത് ഇത്തിരി കഷ്ടപ്പാടാണ്. നമുക്ക് ഇവനെ നേരെ പുറത്തോട്ട് വെക്കാം. പറ്റില്ല, അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ പോയില്ലേ. പുറത്ത് കസാര വെച്ചിട്ട് നമുക്ക് സെറ്റാക്കാം. എനിക്ക് പണി തരൂല, ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റത്തവണ റിമോട്ട് പിടിച്ചാൽ പിന്നെ അടുത്ത അലക്സിന് തന്നെ കൊടുക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പിടിച്ചോണ്ടിരിക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് ഇത്തിരി കൂടെ അടുത്തോട് ക്യാമറ ഒക്കെ അല്ലേ പറയുന്നൊന്നും കേൾക്കൂല. പോസ് അനങ്ങരുത്. അപ്പൊ എനിക്ക് ക്ലീൻ ആക്കാതിരിക്കാനായിട്ട് ഞാൻ ഇവനെ പുറത്തോട്ട് വെച്ചു, ഞാൻ ഒറ്റയ്ക്ക് ഇവനെ എടുത്തോണ്ട് വരുവാണ് ചെയ്ത്. എന്തായാലും നമ്മളിങ്ങനെ പണികൾ കൊടുക്കാം. കിടക്കുക, ഈ പോയി ചേരുന്നുണ്ടല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് കുറെ ക്രൂരമായി ഒന്നും ഇവനെ ബുദ്ധിമുട്ടിക്കണ്ട, പക്ഷെ എന്നാലും ബുദ്ധിമുട്ടിക്കണം. ക്രൂരം വേണ്ട, അതേ ബുദ്ധിമുട്ടിക്കണം. വെള്ളം വേണോ? കാലനക്കരുത്, അനക്കാൻ ചെവിക്കുന്നു ഉള്ളു വെച്ച്. കാലും കയ്യൊക്കെ അനക്കുവാണ് ഞാൻ ചെവിക്കതാ ഇങ്ങനെ നുള്ളു. ഞാൻ ഇപ്പം മുറിക്കൊന്നും അല്ലാട്ടോ നുള്ളിയത്. അപ്പൊ ചിലപ്പോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ ഇവനെ കൊറേ നോവിക്കുന്നുണ്ടെന്ന്. ഞാൻ സാധാരണ പാവ ആളാണ്, ഞാൻ തൂത്തരാത്തിരി വെള്ളം കുടിക്കട്ടെ മതിയോ? അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടിച്ചാൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് മുഖത്തും കൂടെ എടുക്കാം.
ക്യാമറ ഫുള്ള് സെറ്റാക്കിട്ട് ഓടിയാൽ മതി. ആദ്യം പോയി ബിനി മാറ്റിക്കോ, ബിനി മാറ്റിക്കോട്ടെ ഗൈസ്. അപ്പൊ ഇനി കസാരിച്ച് കാണിച്ചിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ഹലോ ഗൈസ്, അപ്പൊ എന്നെ കല്യാണം ഇങ്ങോട്ട് കഴിഞ്ഞാണോ എന്നെ ഉണ്ടോന്ന്? വലുതായിട്ടൊന്നും ചെയ്തില്ല, എങ്ങാനും തണുത്താളൊക്കെ മേത്ത് ഒഴിക്കാം. കുറച്ചുതായി ഞാൻ പോസാക്കിയുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇനി ഡോണിനെ 4 മണിക്കൂറും പിന്നെ 2 കുറെ പണികളൊക്കെ കൊടുത്ത് നമുക്ക് ഡോണിനെ ഇതാക്കാം. കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്ക് 4 മണിക്കൂറത്തേക്ക് പോസും, പിന്നെ മുട്ടം പണികളാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പം ഡോണാവുന്നത് ഇത് മൊബൈലിൽ തൊണ്ടാണ്. നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് പോയിട്ട് പോസാക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ. പോസ്. നല്ല രസമുണ്ടല്ലേ ഈ ജമി, ഞാൻ നിങ്ങൾ പിടിക്കട്ടെ. എന്നാ ചെയ്യൂ, ഞാൻ എന്താണ് എന്നാ ചെയ്യണത്? വെള്ളം ഒഴിച്ചല്ലേ ഉള്ളൂ, അതാണ്. എന്താ ചെയ്യും കണ്ണ? ഞാനെന്നാ ഇതൊന്ന് ട്രൈപോഡി വെച്ചിട്ടുണ്ടാ. ഹലോ ഗൈസ്, അപ്പം ഡോണാവണം ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കെന്നാൽ ആദ്യം ഡോണിനെ നിലത്തിടാൻ കാണും, അല്ലെങ്കിൽ ബെഡേ കൂടെ പറ്റിയാലേ ആയ അവസ്ഥയാവും. പിന്നെ അവിടെ കിടക്കാനും പറ്റൂല, അതുകൊണ്ട് നമുക്കൊന്ന് വലിച്ചിടാം. ഹലോ ഗൈസ്, അപ്പം നമുക്ക് ഡോണിന് ഈ സർപ്രൈസ് കൊടുക്കാനില്ലേ? 24 മണിക്കൂർ നമുക്കെന്നാൽ ഇപ്പം പറയാം. അപ്പോൾ 24 മണിക്കൂർ പോസ്റ്റ് ആണ്. Yes, man. 24 hours. One day. ഒരു ദിവസം ഫുള്ള് ഇങ്ങനെ ഇരിക്കാനോ? കഴിക്കണ്ട, ഒരു മനുഷ്യന് 3 ദിവസം കഴിക്കാൻ നിൽക്കാൻ പറ്റും. എന്നാ നമുക്ക് ആദ്യം നിലത്തോട്ട് വലിച്ചിടാം ഗൈസ്. എടാ, ഞാൻ നിന്നോട് എന്താ ചെയ്തത്? ഇത്തിരി വെള്ളം ഒഴിച്ചല്ലേ ഉള്ളൂ. പിന്നെ പണ്ടത്തെ കുറച്ച് പ്രാങ്ക്, ഒരെണ്ണം ഫ്ലോപ്പ് ആയി പോയി. അപ്പം സ്റ്റോൺ അവിടെ കിടക്കും, നമുക്ക് നമുക്ക് രണ്ടും പെരുവാടികൾ കഴിയാം. ഏതേ പോലീസുകാര് കാണുന്നുണ്ടേ, ഇപ്പൊ തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നേക്കാം. ഞാൻ കണക്ക് ഏകദേശം 15 മീൻ ഇതിനായിട്ടും ഡോൺ അനങ്ങിയിട്ടില്ലെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ കളിപ്പിക്കും അനങ്ങിയിട്ടൊക്കെയുണ്ട്. തണുത്ത വെള്ളോ മതപ്പാ.
അലക്സ് ആണ് ഈ ലോകത്തിൽ ഏറ്റവും നല്ല ഗുഡ് ബൈ മൂക്കിനുള്ളിൽ കയറി പാഞ്ഞ് നനയ്ക്കരുത് പ്ലീസ് എടാ എന്നാ സോപ്പും കൂടെ എടുത്തോണ്ട് എന്നെ കുളിപ്പിച്ചു പാലാണെങ്കിൽ എനിക്ക് ചൂടെടുക്കുന്നു അവിടെ തണുത്ത നമ്മൾ ഒഴിച്ചു നിങ്ങൾ ഹലോ ഹായ് ഹലോ അപ്പൊ അവിടെ എനിക്ക് അവൻ സർപ്രൈസ് എന്നാലും ഞാൻ അവന് വലിയ സർപ്രൈസ് കൊടുക്കാൻ പോവാണ് അപ്പൊ ഞാന് 24 hours പോസ്റ്റ് അലഞ്ചിന്ന് പിന്മാറിട്ടിരിക്കുകയാണ് പിന്നെ ഒരുമാതിരി എന്നെ കൊല്ലാൻ നോക്കരുത് അതൊരു കാര്യം നെക്സ്റ്റ് അപ്പൊ എന്തായാലും ഞാൻ ഈ 24 hours പോസ്റ്റ് അലഞ്ചിന് പിന്മാറുകയല്ല ചെയ്യുന്നത് ഞാൻ തോറ്റ് പിന്മാറുകയല്ല ഇവനെ ജയിപ്പിക്കാം ഞാൻ തോക്കൂലപ്പൊ ഞാൻ തോറ്റിട്ടില്ല ഇവൻ ജയിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇവിടെ ഫുള്ള് വെള്ളമായിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇത്രയൊക്കെ അല്ലേ ഉള്ളൂ 24 hours ഞാൻ നിക്കത്തില്ല ഉറപ്പായിട്ട് ഞാൻ നിക്കത്തില്ല ഇച്ചിരി കൂടെ മാന്യമര്യാദക്ക് ചെയ്യുമായിരുന്നേ നമുക്ക് നിക്കായിരുന്നു എസ് കെസ് അപ്പൊ എന്തായാലും നമ്മൾ ഇത്രയും ചെയ്തേനെങ്കിൽ നമ്മൾ പ്രതികാരം അലക്സിന് കൊടുത്തിരിക്കും 24 hours ഞാൻ ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല രീതിക്ക് തന്നെ വിചാരിക്കുന്നുണ്ട് അപ്പൊ അപ്പൊ എന്തായാലും ക്യാമറ ഫുള്ള് നേരെ സെറ്റ് ആക്കിയിട്ട് നമുക്ക് ഇനി എവിടെ നിന്ന് പറയാം ഹലോ മിസ് അപ്പൊ നമ്മള് ഫുള്ള് 24 hours ചാലഞ്ച് ഒക്കെ ഞാൻ വളരെ നിയമപരമായും ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ടോ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ 24 hours ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് പൊട്ടുകയും ചെയ്തു 24 hours കംപ്ലീറ്റ് ആക്കിയില്ലേ എന്തായാലും നമ്മള് അടുത്തൊരു വീഡിയോയിൽ ഇവന് അടുത്ത് അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ള അതിന്റെ അത് കഴിഞ്ഞിട്ടുള്ളോ ഏതായാലും ഇനി വരുന്ന വീഡിയോകളിൽ ഇവനൊരു പണി കൊടുക്കും എന്നിട്ടൊന്നുമില്ല അത്രേ ഉള്ളൂ അല്ലേ എന്തായാലും നമ്മൾ ഇവനൊരു പണി കൊടുക്കും അപ്പം കാണണം അതിനൊരു പണി ഉറപ്പായിട്ടും നമ്മള് കൊടുക്കും ഉറപ്പായിട്ടും നമ്മള് പണി കൊടുത്തിരിക്കും എന്തായാലും നമ്മള് വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും ഇതൊക്കെ പോയി ഒന്ന് കുളിച്ച് ഫുള്ള് റെഡിയായി ഡ്രസ്സൊക്കെ മാറി ഒന്ന് തിരിച്ചു വരണം പഴയ ഡോൺ ആയിട്ടൊന്നും വരണം ഇവനെ കുറെ ഇവൻ ബുദ്ധിമുട്ടിച്ചു എന്നാലും സാരമില്ല നമ്മൾ ക്ഷമിക്കുകയാണ് ഇവനെ ഇത്ര എന്നെ ബുദ്ധിമുട്ടിച്ചുള്ളൂ ഇവൻ എന്നെ ഇരട്ടി എന്തായാലും കുഴപ്പമില്ല ഇവര് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം ഫസ്റ്റ് ആയിട്ട് ഈ ഇങ്ങനത്തെ ഈ ചാനൽ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ എന്തായാലും ഇനി അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് അടുത്ത ഏതെങ്കിലും ഒരെണ്ണം ഒരു കിടുക്കാച്ചി പ്രാങ്ക് വീഡിയോ ആയിരിക്കും അപ്പൊ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇപ്പൊ ഞാൻ പ്രാങ്ക് ചെയ്ത വീഡിയോ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ ബൈ.